കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ യുഗങ്ങളുടെ പോരാട്ടത്തിൽ പോരാട്ടം തുടങ്ങിയത് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനത്തിലാണ്. സോ ഈവൻ ആ നന്മയും തിന്മയും ദൈവവും സാത്താനും തമ്മിലുള്ള പോരാട്ടം പോലും തുടങ്ങിയത് ദൈവവചന വ്യാഖ്യാനത്തിലാണെങ്കിൽ ദൈവവചന വ്യാഖ്യാനം എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമാണ്, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സഭകളിൽ ഒരു സിസ്റ്റം അങ്ങ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, അങ്ങനെയല്ല ദൈവവചനം ആജ്ഞാപിക്കുന്നത്. 1 കൊരിന്ത്യർ 14 അടിസ്ഥാനത്തിലാണ് വിശ്വാസികൾ ഒന്നിലധികം ആളുകൾ സംസാരിക്കട്ടെ. ഇത് ഇൻട്രൊഡക്ഷനാണ്, ഞാൻ ഈ പറയുന്നത് ഔട്ട്ലൈനിലോട്ട് എത്തിയിട്ടില്ല. ആ 1 കൊരിന്ത്യർ 14 പറയുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ സഭയിൽ സംസാരിക്കട്ടെ, വൺ മാൻ മിനിസ്ട്രി വേണ്ട എന്ന് വേർപാടുകാർ പഠിപ്പിക്കുന്നത്. അത് ശരിയാണ്, അതാണ് ബിബ്ലിക്കൽ മാതൃക. എന്നാൽ 1 കൊരിന്ത്യർ 16 ഓപ്പൺ ചെയ്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവിൽ നിന്നൊരു വ്യക്തിക്ക് വെളിപ്പാട്, 1 തലമുറയിൽ വെളിപ്പാടായിരുന്നു, ഇന്നത്തെ തലമുറയിൽ പ്രകാശന. ദൈവത്തിൽ നിന്ന്, ദൈവാത്മാവിൽ നിന്ന് ഒരാൾക്ക് പ്രകാശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ ആണ് സഭയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കേണ്ടത്. അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാനല്ല ദൈവാത്മാവ് ആജ്ഞാപിച്ചത്. അതിൻ്റെ റിസൾട്ട്, നമ്മൾ ആ തെറ്റായ ഒരു ഉപദേശം വിതച്ചതിൻ്റെ റിസൾട്ട് ഇന്ന് നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പൈനിയർ മിഷണറി ഫീൽഡിൽ പോയി അവിടുള്ള സഭകൾ കാണുകയും അവിടുള്ള പല സഹോദരന്മാരെ ട്രെയിൻ ചെയ്യുകയും പിന്നെ ആവർത്തിച്ച് അവരെ വിസിറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കാണുന്ന ഒരു കാര്യം, ഒരാൾ ഹിന്ദുയിസത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ, സ്നാനപ്പെടുത്തി അടുത്ത ദിവസം സഹോദരൻ എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറയുന്നു, ഹിന്ദുയിസത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്ക് ഹിന്ദു ഫിലോസഫിയും പിന്നെ കുറച്ച് മോറൽ ടീച്ചിങ്ങും അല്ലാതെ ഒന്നും അറിയത്തില്ല, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം അറിയത്തില്ല, മനുഷ്യൻ എങ്ങനെ പാപിയായെന്ന് പോലും വ്യക്തമായിട്ടറിയത്തില്ല, യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടും എന്നറിഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നും ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപിയായെന്നും ആ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും അന്ന് കർത്താവ് ഒരു രക്ഷിതാവിനെ വാഗ്ദാനം ചെയ്തെന്നും അത് കഴിഞ്ഞ് 4000 വർഷം കഴിഞ്ഞ് രക്ഷിതാവ് യഹൂദന്മാരുടെ ഇടയിൽ പിറന്നെന്നും ആ രക്ഷിതാവ് 33 വർഷം ഈ ലോകത്തിലുണ്ടായിരുന്നെന്നും ആ രക്ഷിതാവ് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്ക് ദർശനം കൊടുത്ത് അല്ലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇവിടുന്ന് കടന്ന് സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് പെന്തിക്കോസ്ത് നാളിൽ കഴിഞ്ഞ യുഗങ്ങളിൽ മർമ്മമായിരുന്ന സഭായുഗം കർത്താവ് തുടങ്ങിയെന്നും അങ്ങനെ ദൈവത്തിന് യുഗങ്ങളുടെ ഒരു കാര്യപരിപാടി ഉണ്ടെന്നും ഓരോ യുഗത്തിൽ ദൈവം ഓരോ രീതിയിലാണ് പ്രവർത്തിച്ചെന്നും നീതീകരണം എല്ലാ യുഗങ്ങളിൽ വിശ്വാസത്താൽ മാത്രമായിരുന്നെന്നും നീതീകരണം എന്നുള്ള ഉപദേശം, പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള ഉപദേശം ദൈവം നിത്യനാണെന്നും അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണെന്നുള്ള കാര്യവും, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉള്ള പാപ സ്വഭാവം മാറ്റപ്പെടുന്നില്ല എന്നുള്ള കാര്യവും, കർത്താവിൻ്റെ 2ാം വരവ് കഴിഞ്ഞ്, ഉൽപ്രാപണം കഴിഞ്ഞ് വിശ്വാസികൾ ദൈവം മുൻപാകെ നിന്ന് ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമെന്നും അത് കഴിഞ്ഞ് കർത്താവിൻ്റെ 2ാം വരവും 1000 ആണ്ട് വാഴ്ച ഉണ്ടാകുമെന്നും 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിൽ ആ ലോകത്തിലെ മനുഷ്യൻ കണ്ടിട്ടുള്ളതിനേക്കാൾ ഏറ്റവും നീതിമാൻ, ദൈവം നീതിമാന, നീതിമാനായ രാജാവ് 1000 വർഷം രാജ്യം ചെയ്തിട്ട് പോലും ആ 1000 വർഷങ്ങളുടെ അവസാനത്തിൽ ഈ ലോകത്തിൽ ആ നീതിമാനായ രാജാവിനെ കണ്ട് വളരുന്ന ആളുകളിൽ ചിലർ ആ നീതിമാൻ ആയ രാജാവ്, ദാറ്റ് ഈസ് ഗോഡ്, ദൈവത്തിൻ അഗെയിൻസ്റ്റ് മത്സരിക്കുമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ എതിരെയുള്ള ആ മത്സരണത്തിൻ്റെ കാരണം കൊണ്ട് സാത്താൻ്റെ മോട്ടിവേഷനിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിനോട് യുദ്ധത്തിന് ഒന്നിച്ചുകൂടുമെന്നും
ആ യുദ്ധത്തിൽ കർത്താവ് അവരെ തോൽപ്പിച്ച് അത് കഴിഞ്ഞ് വെള്ളസിംഹാസനമുണ്ടാകുമെന്നും വെള്ളസിംഹാസനം കഴിഞ്ഞ് നിത്യതയിൽ പ്രവേശിക്കും. ഈ ഉപദേശങ്ങളുടെ ഫ്രെയിം വർക്ക് പഠിക്കാതെ ഒരു വ്യക്തി ഇന്നലെ വരെ ഹിന്ദു അല്ലെ മുസ്ലിം അല്ലെങ്കിൽ യാക്കോബായക്കാരൻ അല്ലെങ്കിൽ കത്തോലിക്കനായിരുന്ന വ്യക്തി പെട്ടെന്ന് എഴുന്നേറ്റ് നമ്മൾ പുൾപ്പിറ്റിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ ആളിന് പുൾപ്പിറ്റിൽ നിന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഒറ്റയൊരു കാര്യമേ കാണത്തുള്ളൂ, അത് മോറൽ ഉപദേശങ്ങൾ. വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചു, അതിൽ നിന്ന് കുറേ മോറൽ ഉപദേശം നൽകി. ആ മോറൽ ഉപദേശം കേട്ട് കേൾക്കുന്നവർക്ക് വളരെ രസമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി തൻ്റെ ജീവിതം മുഴുവൻ ആ മോറൽ ഉപദേശം കൊണ്ട് നടക്കും. മോറൽ ഉപദേശം ഡോക്ട്രീനൽ ഉപദേശമല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ മനുഷ്യരുടെ ഒരു സ്വഭാവം മിനിമം റെസിസ്റ്റൻസ് ഉള്ള വഴിയിലാണ് അവർ പോകുന്നത്. കുട്ടികൾ വർഷം മുഴുവൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ക്ലാസ് ഈസിലി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഫസ്റ്റ് ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം കുട്ടികൾ ചെയ്യുന്നത് പരീക്ഷ അടുത്ത് കഴിയുമ്പോൾ ഗ്യാരൻറ്റീഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ബുക്കിൽ നിന്നാണെന്ന് പറയുന്ന ചില ബുക്സ് ഉണ്ട്. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വടക്കേ ഇന്ത്യയിലൊക്കെ ഹയർ സെക്കൻഡറിയിൽ ഞങ്ങളുടെ ഈ പുസ്തകത്തിൽ നിന്ന് മാത്രമേ ചോദ്യം വരത്തുള്ളൂ എന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന ചില പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകം വിറ്റവരൊക്കെ അങ്ങ് വലിയ ദശകോടികളല്ലേ 100 കോടികളുണ്ടാക്കി. പുസ്തകം ഓപ്പൺ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് 500 പേജിൻ്റെ പുസ്തകത്തിൽ ഒരു 800 ചോദ്യങ്ങളുണ്ട്. 4 അല്ലെ 5 വിഷയങ്ങളെക്കുറിച്ച് എല്ലാം കൂടെ ചേർത്ത് 800 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ ചോദ്യമൊന്നുമില്ല, നാച്ചുറലി അതിൽ നിന്നേ വരത്തുള്ളൂ. എല്ലാവരും ഷോർട്ട് കട്ട് ആഗ്രഹിക്കുന്നു. മിനിസ്ട്രിയുടെ കാര്യത്തിലും സുവിശേഷകനാണെങ്കിലും പ്രാദേശിക സഭയിലുള്ള സുവിശേഷകന്മാരല്ലാത്ത ടീച്ചേഴ്സ് ആണെങ്കിലും ദൈവവചനത്തിൽ പരിശീലനമില്ലാതെ പുൾപ്പിറ്റ് ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി എഴുന്നേറ്റ് മോറൽ ടീച്ചിങ്സും കഥയും ജോക്സും അത് ഇതുമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ജനം അത് ആസ്വദിക്കുന്നെന്ന് കാണുമ്പോൾ പിന്നെ അവർ അവരുടെ ലൈഫ് മുഴുവൻ അതിലാണ് ചെലവഴിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശവും ദൈവവചനം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നും മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമാണ് പുൾപ്പിറ്റ് കൊടുക്കേണ്ടെന്നുള്ള കാര്യം ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഓർപ്പിക്കട്ടെ. ഒരു സംഭവം കൂടെ പറയട്ടെ. വേർപാടുകാരുടെ ഇടയ്ക്കുള്ള ബെസ്റ്റ് ബൈബിൾ ടീച്ചേഴ്സിൽ ഒന്നായിരുന്നു ഡോക്ടർ ജസ്റ്റിസ് സാമുവൽ. എനിക്ക് ജസ്റ്റിസ് സാമുവലിൻ്റെ കൈ കീഴിൽ മെൻറ്ററിങ്ങിന് ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് സാമുവൽ ഒരു നല്ലൊരു മാസി ഇറക്കുമായിരുന്നു, അതിൽ ധാരാളം എക്സ്പോസിറ്ററി ടീച്ചിങ്സ് വരുമായിരുന്നു. ജസ്റ്റിസ് അങ്കിളിൻ്റെ കൂടെ താമസിച്ച് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ജസ്റ്റിസ് അങ്കിൾ എന്നോട് പറഞ്ഞു, ജോൺസനെ കഴിഞ്ഞ മാസം വലിയൊരു അനുഭവം ഉണ്ടായി. ഞാൻ ചോദിച്ചു, അങ്കിളെ കഴിഞ്ഞ മാസം മാസിക വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നടുക്ക് 2 പേജ് കട്ട് ചെയ്തിരുന്നല്ലോ, പിന്നെ ഫ്രഷ് ആയിട്ട് ഒട്ടിച്ചിരുന്നല്ലോ, അതെന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ചൈനയിൽ മിഷണറിയായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സായിപ്പ് ചെന്നൈയിൽ പല സ്ഥലത്ത് പോയി വലിയ പ്രസംഗങ്ങൾ നടത്തി കേൾക്കുന്നവരെല്ലാം അങ്ങ് ഫ്ലാറ്റ് ആകുവാണോ, ഈ എന്തൊരു പ്രസംഗമാണ്, എന്തൊരു അനുഗ്രഹമാണ്, ആത്മാവിൻ്റെ എന്തൊരു പ്രവർത്തനമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സായിപ്പിൻ്റെ ടെസ്റ്റ് മണി തരാൻ പറഞ്ഞു. സായിപ്പിൻ്റെ ടെസ്റ്റ് മണി തന്നു. ഞാനത് ഇത്രയും ആളുകളുടെ ടെസ്റ്റ് മണിയല്ലേ, ചെന്നൈ നിറച്ചുള്ള ആളുകളുടെ ടെസ്റ്റ് മണിയല്ലേ, അതിൽ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തില്ല, അത് പ്രസീ കൊടുത്തു, പ്രിന്റ് ചെയ്ത് ബൈ ചാൻസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റിൽ ഞാനൊന്ന് മറിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സായിപ്പിൻ്റെ ആ ടെസ്റ്റ് മണിയിൽ സായിപ്പ് ആരാരെന്നോ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചെന്നോ രക്ഷിക്കപ്പെട്ടെന്നോ ദൈവം വിളിച്ചെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സായിപ്പ് ചൈന വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ കുട്ടികളെ എങ്ങനെയാണ് കൊന്നുകളയുന്നെന്നും കുട്ടികളെ എങ്ങനെയാണ് സൂപ്പിട്ട് കുടിക്കുന്നതെന്ന് ഇങ്ങനെയുള്ള സ്റ്റോറി മാത്രമേ ഉള്ളൂ ആ ടെസ്റ്റ് മണിയിൽ. ആ ടെസ്റ്റ് മണി കേട്ടാണ് ചെന്നൈ നിറച്ചുള്ള വിശ്വാസികൾ പറഞ്ഞ്, അയ്യോ ആത്മാവിൻ്റെ എന്തൊരു പ്രവർത്തനമാണ്, എന്തൊരു ദൈവവചന ടീച്ചിങ്ങാണ്. കാരണം മനുഷ്യൻ ബേസിക്കലി സത്യം കേൾക്കുവാനും അറിയാനും ആഗ്രഹിക്കാത്തവനാണ്. ദൈവവചനം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒടുവിലെ ജസ്റ്റിസ് അങ്കിൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി, ഈ മാസികക്കകത്ത് ഇതാണെന്നോ കൊടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ്ലി ആ പേജസ് കട്ട് ചെയ്ത് ഫ്രഷ്, രാത്രിയിൽ തന്നെ പ്രസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് രാത്രിയിൽ തന്നെ ഫ്രഷ് പേജസ് പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ച് അവരയക്കേണ്ടി വന്നു. ദൈവവചനം വ്യക്തമായിട്ട് പഠിക്കുകയും
ദൈവവചനം വ്യാഖ്യാനം എങ്ങനെ ചെയ്യണം എന്ന് പഠിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് പുൾപ്പിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് വെറും സ്റ്റോറീസ്, വെറും ജോക്സ്, ആത്മീയ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യും എന്നുള്ള കാര്യം ഓർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു ചോദ്യം വന്നെന്നിരിക്കും. ഓഫ് കോഴ്സ് ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ദൈവവചനം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആറ് പോയിൻ്റ്സ് ആയിരിക്കും, ക്ലാസ്സസിൽ ആറ് പോയിൻ്റ്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഒന്ന്, ഡെഫിനേഷൻസ്, നിർവചനം. രണ്ട്, വേദപുസ്തക വ്യാഖ്യാനത്തിൽ തിരുവെഴുത്തിൽ തന്നെ കീഴ്വഴക്കമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. കാരണം ദൈവവചനമാണ് നമുക്ക് ആത്മീയ ജീവിതത്തെക്കുറിച്ച് എല്ലാ രീതിയിലുള്ള കീഴ്വഴക്കം നൽകുന്നത്. മൂന്ന്, അങ്ങനെയെങ്കിൽ ഈ ഹെർമന്യൂട്ടിക്സ്, ദൈവവചന വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ ആവശ്യകത എന്തെന്നുള്ളതിനെക്കുറിച്ച് മറ്റ് ചില കാര്യങ്ങൾ, ദൈവവചനം വ്യാഖ്യാനിക്കുന്നതിന് മുൻപൊരു വ്യാഖ്യാനിക്കുന്ന ആളിനൊരു ആത്മീക പശ്ചാത്തലം വേണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം വ്യാഖ്യാനിക്കുന്ന ആളുകൾ ചില മുൻ സങ്കല്പം കൊണ്ടാണ് പുൾപ്പിറ്റിൽ നിൽക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇത് ദൈവശ്വാസീയ തിരുവെഴുത്താണെന്നും ഈ 66 ബുക്സ് അല്ലാതെ ഒരു ബുക്കും ദൈവശ്വാസീയമല്ലെന്നും ദൈവവചനം എടുത്ത് നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഞാൻ, എനിക്ക് ദൈവാത്മാവിൻ്റെ ഇൻസ്പിറേഷൻ ലഭിക്കുന്നില്ല, എനിക്ക് ദൈവാത്മാവിൻ്റെ വെളിച്ചം മാത്രമേ, ഇല്യൂമിനേഷൻ മാത്രമേ ലഭിക്കുന്നുള്ളെന്നും ദൈവവചനം പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ടതാണെന്നും ദൈവവചനത്തിൻ്റെ പുറത്ത് രക്ഷയെക്കുറിച്ചോ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ച് യാതൊരു രീതിയിലുമുള്ള വെളിപ്പാടോ ഇൻഫോർമേഷനോ ഇല്യൂമിനേഷനോ ഇല്ലെന്നുള്ള ആ മുൻസങ്കല്പങ്ങളോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ സംരക്ഷണവാദികളായ നമ്മൾ അംഗീകരിക്കുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളിന് മനസ്സിലാകുകയും പഠിപ്പിക്കാനും സാധിക്കത്തുള്ളൂ. അതിലെവിടെയെങ്കിലും ഒരു ശകലം നമ്മൾ ലൂസായി കഴിഞ്ഞാൽ ദൈവവചന സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്നതിന് പകരം, പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്നതിന് പകരം, കമ്പ്യൂട്ടറിൽ നിന്നോ മനുഷ്യർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്ലൈൻസിൽ നിന്നോ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു പ്രാസംഗൻ പ്രസംഗിച്ചതിൽ നിന്നോ, ഇതൊന്നും ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല, മറ്റുള്ളവർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്ലൈൻ തെറ്റാണെന്നല്ല പറഞ്ഞത്, മറ്റൊരാൾ പ്രസംഗിച്ചത് അത് നല്ലൊരു വിഷയമാണെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ എടുക്കരുതെന്നല്ല, എന്നാൽ അത് ഉപയോഗിക്കുമ്പോൾ യാന്ത്രികമായിട്ട് എടുക്കുന്നതിന് പകരം ദൈവാത്മാവിൻ്റെ പ്രസൻസിലിരുന്ന് ദൈവാത്മാവിൻ്റെ ഗൈഡൻസോടെ വേണം ആ വിഷയത്തിൽ അവർ നമുക്ക് അവരുടെ ഔട്ട്ലൈൻസിൽ കൂടെ നൽകിയ ഡയറക്ഷൻ മാത്രമല്ല ദൈവാത്മാവിൽ നിന്ന് ആ വിഷയത്തിൽ ഒരു ഇല്യൂമിനേഷൻ ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പം അങ്ങനെ ചില മുൻസങ്കല്പങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഒരു രണ്ട് കാറ്റഗറീസ് നമ്മൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം. നമ്മളത് ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ എടുക്കുന്നതായിരിക്കും. പ്ലസ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞതുപോലെ ദൈവവചനം തന്നെ ദൈവവചന വ്യാഖ്യാനിക്കുന്ന വ്യക്തികളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ദൈവവചനം പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നല്ല, കർത്താവ് കൃപാവരങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് 1 കൊരിന്ത്യർ 12 പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടീച്ചിങ്ങിൻ്റെ കൃപാവരം ദൈവം ചിലർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ആ ടീച്ചിങ്ങിൻ്റെ കൃപാവരം കൊടുത്തിട്ടുള്ളവരാണ് ടീച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 12 നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലർക്ക് വേർഡ് ഓഫ് നോളജ്, മലയാളത്തിൽ അതെങ്ങനെയാണ്, അല്ലല്ല വേർഡ് ഓഫ് നോളജ്, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ആക്ച്വലി ഇൻറ്റർപ്രിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, വേർഡ് ഓഫ് നോളജ് ആൻഡ് വേർഡ് ഓഫ് വിസ്ഡം, അതും ഇൻറ്റർപ്രിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലർ അത് നിന്നുപോയെന്നൊക്കെ പഠിപ്പിക്കുന്നു, അത് വേദപുസ്തകം പ്രോപ്പർലി വ്യാഖ്യാനിക്കാത്തതുകൊണ്ടാണ്.
അവിടെ ടീച്ചിങ്ങിൻ്റെ കൃപാവരവും ജ്ഞാനത്തിൻ്റെ സംസാരം, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം, ഇത് മൂന്നും ദൈവവചനമായിട്ട് ബന്ധപ്പെട്ട, ദൈവവചന വ്യാഖ്യാനമായിട്ട് ബന്ധപ്പെട്ട കൃപാവരങ്ങളാണ്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവവചന വ്യാഖ്യാനം എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവവചന വ്യാഖ്യാനത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ലൂക്കോസിൻ്റെ 24:27 ലൂക്കോസ് 24:27 കർത്താവ് 3.5 വർഷം പഠിപ്പിച്ചിട്ട് പോലും ശിഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലായില്ല എന്ന് നാം കാണുന്നു. അതുകൊണ്ടാണ് കർത്താവ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിൽ നിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെമിനാറിയിൽ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മെൻറ്ററിൻ്റെ കൈക്കീഴിൽ 3.5 വർഷം പഠിച്ചിട്ട് പോലും ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. അതിൽ നിന്ന് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ ഒരു വ്യക്തിക്കും എത്ര വർഷം പഠിച്ചു കഴിഞ്ഞാലും, കാരണം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൈക്കീഴിലല്ല പഠിക്കുന്നത്, നമ്മൾ മറ്റു മനുഷ്യരുടെ അണ്ടറിലാണ് പഠിക്കുന്നത്. എത്ര വർഷം പഠിച്ചു കഴിഞ്ഞാലും ദൈവവചനത്തിൽ നമ്മുടെ അറിവ് ഒരിക്കലും പൂർണ്ണമാകത്തില്ല. പൂർണ്ണമാകത്തില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഫീലിംഗ് വരുവാൻ പാടില്ല. എനിക്കറിയാം എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഇടയ്ക്ക് വളരെ കോമൺ ആണ്. എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, എന്നെ ആരും പഠിപ്പിക്കേണ്ട. അത് വേർപാടുകാർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, എന്നെ ആരും പഠിപ്പിക്കേണ്ട. എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തനിക്ക് മനസ്സിലാകേണ്ട രീതിയിൽ ആകേണ്ട രീതിയിൽ ദൈവവചനം മനസ്സിലായിട്ടില്ലെന്നാണ്. കാരണം നമ്മൾ ഈവൻ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവവചനം പഠിച്ചാൽ പോലും നമ്മുടെ ലൈഫിൻ്റെ എൻഡാകുമ്പോഴും നമുക്ക് ദൈവവചനത്തിൻ്റെ അറിവ് പൂർണ്ണമായെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. സോ 3.5 വർഷം പഠിച്ച ഈ ശിഷ്യന്മാർക്ക് കർത്താവ് ആവർത്തിച്ചു പറഞ്ഞ ഒരു വിഷയമാണ് കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള കാര്യം, എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ബേസിസിൽ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഇന്ന് പിന്നെ ആവർത്തിച്ചു പറയട്ടെ. ബ്രദ്രൻ സൺഡേ സ്കൂൾ പാഠാവലി ദൈവഭയമുള്ള, ദൈവവചനത്തെക്കുറിച്ച് നല്ല അറിവുള്ള സഹോദരന്മാർ വളരെ പ്രാർത്ഥനാപൂർവം വർഷങ്ങൾ ദൈവാത്മാവിൻ്റെ ഗൈഡൻസിന് കാത്തിരുന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതൊരു ഓർഡിനറി ഒരു വർക്കല്ല. ആ പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ ബ്രദറൻ സൺഡേ സ്കൂൾ പാഠാവലിയിലുള്ള 10 ക്ലാസ്സസ് ആദ്യാന്തം പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് പുൾപിറ്റ് കൊടുക്കാൻ പാടില്ല, ബ്രദറൻ പുൾപിറ്റ് കൊടുക്കാൻ പാടില്ല. കാരണം വേർപാടുകാരുടെ പുൾപിറ്റ്, അത് മറ്റെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടെ ദൈവവചന യഥാർത്ഥമായിട്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു പുൾപിറ്റാണ്. അതുകൊണ്ടാണ് ക്യാമ്പസ് ക്രൂസൈഡുകാർ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ വേർപാടുകാർക്ക് സെപ്പറേറ്റ് ഒരു കാറ്റഗറി ഉണ്ടാക്കുന്നത്. കത്തോലിക്കരെ യാക്കോബക്കാരെ ഒന്നും നമ്മുടെ കൂടെ പരീക്ഷയ്ക്കിരിക്കാൻ അനുവദിക്കത്തില്ല. നമ്മുടെ പുൾപിറ്റ്സിൽ ദൈവവചന യഥാർത്ഥമായിട്ട് പ്രസംഗിക്കപ്പെടുമെന്ന് പറയാം. അതുകൊണ്ടാണ് വേർപാടിലുള്ള അറിയപ്പെട്ട എഴുത്തുകാർ ഏത് പുസ്തകം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ 60% കോപ്പീസ് പെന്തിക്കോസ്തുകാരാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ബിക്കോസ് ദേ കം ഹിയർ, ദൈവവചനം പഠിക്കാനാണ് വരുന്നത്. അങ്ങനെയുള്ള ബ്രദറൻ പുൾപിറ്റ്സ്, അറ്റ്ലീസ്റ്റ് സൺഡേ സ്കൂൾ പാഠാവലിയെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് ഇൻ്റർപ്രറ്റ് ചെയ്തു എന്നുള്ളതിന് ഗ്രീക്കിൽ ഡിയർ മെനുവോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് ആ സെക്കൻഡ് ലെസൻ്റെ ഏറ്റവും ബോട്ടമിൽ ആയിരിക്കും. ആ എൻ്റെ നോട്ട്സ് നിങ്ങളുടെയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. എൻ്റെ ഇത് വലിയ അക്ഷരത്തിലായതുകൊണ്ട് നമ്മുടെ ഇത് മാച്ച് ചെയ്യത്തില്ല. ദൈവവചന വ്യാഖ്യാനം എത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം ഈ നോട്ട്സിൽ തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ദൈവവചന ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു.
അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പാഥർ എന്ന വാക്ക് റിപ്പീറ്റഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവവചനം പ്രോപ്പർലി വ്യാഖ്യാനിക്കപ്പെടണം, എങ്കിൽ മാത്രമേ അത് ദൈവജനത്തിനും ദൈവവചനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന പുറത്തു നിൽക്കുന്ന ആളുകൾക്കും മനസ്സിലാകത്തുള്ളൂ. ഞാനതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഈ മനുഷ്യൻ്റെ പാപം അതിൻ്റെ ശമ്പളം ഓരോരുത്തർ അനുഭവിക്കേണ്ടി വരും, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അതങ്ങ് ഏറ്റെടുത്തെന്നുള്ളത് ഒരു സുവിശേഷകൻ പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ പാപം ചെയ്യുന്നു, അതിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി കർത്താവിനാണ്, കുറച്ച് റെസ്പോൺസിബിലിറ്റി നമുക്കുമാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം വർഷങ്ങൾ മുമ്പ് ഞാൻ വടക്കേ ഇന്ത്യയിൽ കണ്ടു. ഹിന്ദി വേണ്ടതിന് അത്ര അറിയാൻ വയ്യാത്തതും ദൈവവചനത്തിൽ നിശ്ചയമില്ലാത്ത ഒരാൾ അങ്ങോട്ട് പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞ് ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു സർദാർജി ഓടി വന്നു, ഭായ് സാബ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ സർദാർജി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓ ഭായ് സാബ് പറഞ്ഞത് നമ്മുടെ പാപങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമുക്കല്ല, നിങ്ങളുടെ യേശു ക്രിസ്തുവിനാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ സർദാർജി, ആക്ച്വലി ഹിന്ദി നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ്, തനിക്കറിയാൻ വയ്യാത്തത് ഹിന്ദിയല്ല, തനിക്കറിയാൻ വയ്യാത്തത് ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്. പിന്നെ സർദാർജിയുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും നിൽക്കണമല്ലേ. ഞാൻ പറഞ്ഞു, സർദാർജി അതെ മദ്രാസിയാണ്, ഹിന്ദി ശരിയായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞതിൽ തെറ്റ് പറ്റിയതാണ്, അങ്ങനല്ല താൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞപ്പം അച്ഛാ ഭയ്യാജി എന്നും പറഞ്ഞ് സർദാർജിക്ക് അങ്ങ് വലിയ ആശ്വാസമായി. കാരണം സർദാർജി ഓർത്തിരുന്നത് ഈ ക്രിസ്ത്യാനികളുടെ തിയോളജി നല്ലതാണെന്നല്ല, മനുഷ്യൻ പാപം ചെയ്യുക, ദൈവം അതിന് ഏറ്റെടുക്കുക എന്നല്ല, ദൈവം അതിന് കുറ്റവാളിയാകുക. ഉപദേശം അറിയാൻ വയ്യാത്തവർ ദൈവവചനം വ്യാഖ്യാനിച്ച് ഇവൻ സിമ്പിൾ സുവിശേഷം പറയുമ്പോൾ ഇങ്ങനെയുള്ള ധാരാളം തെറ്റുകൾ സംഭവിക്കും എന്ന് ഓർപ്പിക്കട്ടെ. സോ ഇവിടെ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത് ദൈവവചന വ്യാഖ്യാന ശാസ്ത്രമാണ്. അതിന് സാധാരണ ഇംഗ്ലീഷിൽ ഹെർമന്യൂട്ടിക്സ് എന്നാണ് പറയുന്നത്. ഈ ഹെർമന്യൂട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക, അതിന് വേണ്ടി ഡിവോട്ടഡ് ആയിട്ടുള്ള തിയോളജിയുടെ ഡിവിഷനാണ് ഹെർമന്യൂട്ടിക്സ് എന്ന്. ഈ ഹെർമന്യൂട്ടിക്സ് എന്നുള്ള വാക്ക് അത് സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാത്ത ഒരു വാക്കാണല്ലോ, അതിന് ഒരു കാരണമുണ്ട്. ഇത് ആക്ച്വലി ഗ്രീക്കിൽ നിന്ന് വന്ന, ഇംഗ്ലീഷിലുള്ള പല പേരുകൾ ഗ്രീക്കിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അല്ലെ ഹിബ്രുവിൽ നിന്ന് വന്നാണ്. ഇപ്പോൾ ഗൈനിക്കോളജി എന്നുള്ളത് ഗൂണ എന്നുള്ള വാക്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്ത്രീ. ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീക്ക് ഓർത്തോ സ്ട്രെയ്റ്റ്, പീഡിയ ലിംസ് എന്നുള്ള വാക്കിൽ നിന്നാണ് വന്ന. അതുപോലെ ഹെർമന്യൂട്ടിക്സ് എന്നുള്ളത് ഗ്രീക്കുകാരുടെ വിശ്വാസത്തിൽ ഒരു ദേവനുണ്ടായിരുന്നു, ഈ ദേവനായിരുന്നു സർവ അറിവിൻ്റെ ദേവൻ, ഹെർമേസ് എന്നായിരുന്നു പേര്. ആ ദേവൻ്റെ പേരിൽ കോമണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ് ഹെർമന്യൂട്ടിക്സ്. നമ്മൾ അങ്ങനെയുള്ള ഒത്തിരി കോമൺ വാക്കുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഡോപ്റ്റ് ചെയ്ത വാക്കുകളിലൊന്നാണ് ഹെർമന്യൂട്ടിക്സ്. അതാണ് ഈ വാക്കിൻ്റെ പശ്ചാത്തലം. അല്ലാതെ നമ്മൾ ആ ഗ്രീക്ക് ദേവൻ ഉണ്ടായിരുന്നെന്നോ അതായിരുന്നു ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ദേവൻ എന്നല്ല വിശ്വസിക്കുന്നത് എന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. ദൈവവചനത്തിൽ വ്യാഖ്യാനമല്ല ഇൻ്റർപ്രിട്ടേഷൻ്റെ ധാരാളം വഴക്കങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി 40:8 തൊട്ട് മുൻപോട്ട് വായിച്ചാൽ, 40:8 മുന്നോട്ട് വായിച്ചാൽ അവിടെ നാം വായിക്കുന്നത്, ഇത് യോസേപ്പ് കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് കൂടുള്ള രണ്ടുപേര് സ്വപ്നം കണ്ട സംഭവമാണ്. അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമകാലത്ത് ദൈവവചനത്തിൻ്റെ ക്യാനോൺ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ദൈവം മനുഷ്യർക്ക് ദർശനത്തിൽ കൂടെയും സ്വപ്നത്തിൽ കൂടെയും സന്ദേശം കൊടുത്തിരുന്നു. ഇവർ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ
ഇവർക്ക് ഏതോ ഒരു ഐഡിയ കിട്ടി ഇത് പ്രോബബ്ലി ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശമാണെന്ന്. ആ സന്ദേശം ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരണം. സ്വപ്നം കാണുന്നതും സന്ദേശം ലഭിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും രണ്ടും ഒന്നല്ല എന്ന് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കി. ഈ സംഭവത്തിന് എനിക്ക് തോന്നുന്ന ഒരു 10ഓ 15ഓ 20ഓ വർഷം മുമ്പ് ഇവർ ഏത് വ്യക്തിയോടാണ് ഈ സംഭവം പറയുന്നത്, ഈ സ്വപ്നം പറയുന്ന ആ വ്യക്തിയും രണ്ട് സ്വപ്നം കണ്ടു. ആ വ്യക്തി സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരങ്ങളോട് ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു, പേരൻസിനോടും പറഞ്ഞു. അവരിൽ ആരെങ്കിലും അത് മനസ്സിലാക്കിയോ അതിൻ്റെ അർത്ഥം എന്തെന്ന്? ഒരാൾ മനസ്സിലാക്കി. യോസേഫിൻ്റെ ബ്രദേഴ്സിനത് മനസ്സിലായില്ല, യാക്കോബിനത് മനസ്സിലായി. കാരണം ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് അപ്പോഴത്തേക്ക് സി വഞ്ചകനായ യാക്കോബ് നീതിമാനായ യാക്കോബായിട്ട് മാറി ദൈവവുമായിട്ട് വളരെ ക്ലോസ് ബന്ധമുള്ള ഒരു വ്യക്തിയായിട്ട് മാറി. കർത്താവ് ആ വ്യക്തിയെ എടുത്ത് സ്വന്തം കയ്യിൽ ഇണങ്ങിയ ഒരു ആയുധമായിട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ട് ട്യൂൺഡ് ഒരു വ്യക്തിയായി മാറിയപ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത ആ സ്വപ്നത്തിൻ്റെ അർത്ഥം യാക്കോബിന് പെട്ടെന്ന് മനസ്സിലായി. യാക്കോബിനത് കേട്ടിട്ട് ഷോക്കായിപ്പോയി. നിന്റെ പിതാവും നിന്റെ മാതാവും നിന്നെ വർഷിപ്പ് ചെയ്യുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ഹി വാസ് ഷോക്ക്ഡ്. എന്നാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കോബിന് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലായി, യാക്കോബിൻ്റെ സഹോദരന്മാർക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലായില്ല. പ്ലസ് ലാസ്റ്റ് വരെയും അവരുടെ സംസാരം അന്ന് ദൈവം നമ്മളെ കാണിച്ചു തന്നില്ലയോ എന്നല്ല, അവരുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ സംസാരം ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തു, ഇന്ന് അതിൻ്റെ റിസൾട്ട് എന്ന് മാത്രമായിരുന്നു അവരുടെ സംസാരം. നേരെ മറിച്ച് കർത്താവെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈജിപ്തിൽ മന്ത്രിമാരായിരുന്നേനേം എന്ന് സംസാരിക്കുന്നതിന് പകരം അവരുടെ സംസാരം മറ്റൊന്നാണെന്ന് നമ്മൾ മറക്കല്ല. ആ യോസേപ്പിനോട് സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ യോസേഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? ദൈവം ഒരു വെളിപ്പാട് തന്നാൽ അത് വ്യാഖ്യാനിക്കുന്നത് അത് ദൈവമല്ലയോ? പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവ് ദൈവനിശ്വാസിയ വെളിപ്പാട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനവും ദൈവാത്മാവല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ ദൈവാത്മാവ് ആ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ദൈവാത്മാവുമായിട്ട് ട്യൂൺഡായിട്ടുള്ള ആളുകൾക്ക് ദൈവാത്മാവ് പ്രകാശനം നൽകുന്നു. എന്തുകൊണ്ട്? ഒരേ ദൈവഭാഗത്ത് നിന്ന് 10 പേര് ദൈവ മെസ്സേജ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളല്ലേ 2 പേര് മെസ്സേജ് ഡെലിവറി ചെയ്യുന്നതിന് റിസൾട്ട് ഉണ്ടാകുന്നുള്ളൂ. അത് മാത്രമേ ആളുകളെ സ്പർശിക്കുന്നുള്ളൂ. ഈ 10 പേരും ഒരേ ദൈവഭാഗം എടുക്കുന്നു, 2 പേര് പറയുന്ന ആളുകളെ സ്പർശിക്കുന്നു. വൈ? ദൈവാത്മാവിൻ്റെ പ്രകാശനവും പ്രേരണയും അതിൻ്റെ നമ്മുടെ തലമുറയിലെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ തലമുറയിലെ ബെസ്റ്റ് എക്സാമ്പിളാണ് ബിലിഗ്രാം, ഡോക്ടർ ബിലിഗ്രാം. ഡോക്ടർ ബിലിഗ്രാം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. യോഹന്നാൻ 3:16, ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, നമ്മളെല്ലാം പാപികളാണ്. ഒരു 30 മിനിറ്റ് അവിടെ ഓട്ടമില്ല, ചാട്ടമില്ല, തുള്ളലില്ല, ഡ്രാമ ഇല്ല, അവിടെ ജോക്സ് ഇല്ല, ഒരു രീതിയിലുള്ള മോണോ ആക്ടിങ് ഇല്ല. ഞാൻ ഡോക്ടർ ബിലിഗ്രാമിന് ഫേസ് ടു ഫേസ് കണ്ടിട്ടുള്ളതാണ്. ഒന്നുമില്ല, ജസ്റ്റ് അവിടെ നിന്ന് വെരി പ്ലെയിൻ ദൈവവചനം അങ്ങോട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. ആയിരക്കണക്കിന് ആളുകൾ എഴുന്നേറ്റ് നിൽക്കും, മുൻപോട്ട് വരാൻ പറയുന്നു. ആയിരക്കണക്കിന് ആളുകൾ മുൻപോട്ട് വരുന്നു. അത് കേട്ട് പലരും അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുള്ള, ഓ അതെന്നാ ബിലിഗ്രാം പ്രസംഗിക്കുന്ന പോലെ ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാമല്ലോ. റൈറ്റ്, ബിലിഗ്രാം പ്രസംഗിക്കുന്നതിൻ്റെ കോപ്പി ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ വ്യത്യാസം എന്ത്? കോപ്പി എന്ന് പറഞ്ഞാൽ അത് യാന്ത്രിക കോപ്പിയാണ്, അവിടെ പരിശുദ്ധാത്മാവില്ല. ഏലിയാവ് കണ്ടതുപോലെ ലോകത്തിലുള്ള വൻ ശക്തികളെ ഏലിയാവിൻ്റെ കൂടെയുള്ള ദാസൻ കണ്ടു.
അവിടെ ദൈവമില്ലായിരുന്നു, ദൈവാത്മാവില്ലായിരുന്നു. അതുപോലെ തന്നെ ബില്ലി ഗ്രാം പ്രസംഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഏത് പ്രാസംഗൻ്റെ ആണെങ്കിലും കോപ്പി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വെറും യാന്ത്രിക കോപ്പിയാണ്, അതിൽ പരിശുദ്ധാത്മാവില്ല. ദാറ്റ് ഈസ് വൈ ദൈവാത്മാവ് തന്ന സന്ദേശമാണെങ്കിൽ ദൈവം വ്യാഖ്യാനിക്കും, വ്യാഖ്യാനം ദൈവത്തിൻ്റെതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. യോസേപ്പതാ പറയുന്നത്, അത് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാണ്. പഴയ നിയമത്തിലെ ഭാഷയിൽ, പുതിയ നിയമത്തിലെ ഭാഷയിൽ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം ദൈവാത്മാവാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി നാം ദൈവാത്മാവിനെ ആശ്രയിച്ച് ദൈവവചനം വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നും ബൈബിൾ ടീച്ചേഴ്സ് അല്ല. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നോ, അങ്ങനെയല്ല. നമ്മുടെ ഒരു സിസ്റ്റമിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, നമ്മൾ ടെസ്റ്റിമണി യോഗത്തിൽ വരുമ്പോൾ, സാധാരണ എല്ലാ വിശ്വാസികൾക്കും ദൈവവചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാൻ വേണ്ടിയുള്ള അവസരം ലഭിക്കാറുണ്ട്. എല്ലാ വിശ്വാസികളും ടീച്ചേഴ്സ് അല്ല എന്നുള്ളത് ശരിയാണെങ്കിലും എല്ലാ വിശ്വാസികൾക്കും ദൈവാത്മാവിൻ്റെ പ്രകാശനം നൽകുവാൻ വേണ്ടി ദൈവം ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ സഹോദരിമാരുടെ യോഗത്തിലാണെങ്കിലും സഹോദരന്മാരുടെ യോഗത്തിലാണെങ്കിലും പ്രെയർ മീറ്റിങ്ങിലാണെങ്കിലും പോകുന്നതിന് മുൻപ് അവിടെ ഏത് ഭാഗമാണ് വായിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റിമണി പറയുന്നതിന് മുൻപ് ദൈവവചനത്തിൽ നിന്ന് ഏത് ഭാഗമാണ് വായിച്ച് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകുന്ന ആ ഭാഗം എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ നിന്ന് പ്രകാശം ലഭിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ദൈവം പ്രകാശം നൽകി എന്ന് പൂർണ്ണ ബോധ്യമായി കഴിഞ്ഞിട്ട് വേണം വാ തുറക്കുന്നത്. ദൈവം തരാത്ത സന്ദേശം ദൈവത്തിൻ്റെ പേരിൽ പറയുന്നത് അത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർപ്പിച്ചു പോകട്ടെ. ബിക്കോസ് ദൈവത്തിൽ നിന്ന് നിങ്ങളത് പ്രാപിച്ചില്ല, ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ചില്ല, പ്രാപിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, എന്നിട്ട് ദൈവവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനുഷ്യൻ്റെ വചനം ദൈവാത്മാവിൻ്റെ പേരിൽ ദൈവാത്മാവിൽ നിന്ന് ലഭിച്ച പ്രേരണ എന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുക, നിങ്ങളുടെ വചനം ദൈവവചനമായിട്ട് പ്രസൻറ്റ് ചെയ്യുക, ദൈവം അത് അൺപണിഷ്ഡായിട്ട് വിടത്തില്ല എന്ന് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം വേർപാടിൻ്റെ രണ്ട് ഇഷ്യൂസ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാണും. കഴിഞ്ഞ രണ്ട് ഇഷ്യൂസിൽ വിശ്വാസികളുടെ ജഡ്ജ്മെൻ്റ് എന്നുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. തീർന്നിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും ചിലപ്പം മൂന്നോ നാലോ ഇഷ്യൂസ് കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് വരും. ആ വിഷയം വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, ജോൺസൺ ബ്രദറെ, നമ്മുടെ പാപങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടുമെന്നാണോ? അത് കർത്താവ് ക്രൂശിൽ ജഡ്ജ് ചെയ്തിട്ടില്ലേ? പാപങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടുമോ ഇല്ലയെന്നോ നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം. ഓക്കെ, മറ്റൊരു വിഷയം എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അവസരമെല്ലാം അവിടെ ഇവിടെ മനുഷ്യൻ്റെ ഔട്ട്ലൈൻ കോപ്പി അടിച്ച് യാന്ത്രികമായിട്ടൊരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു. ദൈവജനത്തിൻ്റെ മുൻപിൽ ജീവിതം മുഴുവൻ നമ്മൾ ഭോഷ്കല്ലേ പറഞ്ഞത്, ദൈവാത്മാവ് തന്നതാണെന്നും പറഞ്ഞ്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവാത്മാവിൽ നിന്ന് ലഭിച്ചതാണെന്നും പറഞ്ഞ് നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതെന്ത്? ഭോഷ്ക്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് വന്ന അറിവ്, അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് വന്ന അറിവ് ദൈവജനത്തിന് വിളംബരം ചെയ്യുമ്പോൾ അത് കേൾവിക്കാരെ സ്പർശിക്കത്തില്ല. അത് കേൾവിക്കാരെ സ്പർശിക്കാതെ വരുമ്പോൾ എങ്ങനെങ്കിലും ദൈവജനത്തെ ഒന്ന് ഇളക്കണം എന്നുള്ള ആഗ്രഹത്തോടെ, പ്രത്യേകിച്ച് പുൾപിറ്റ് മിനിസ്ട്രിയിലുള്ള ആളുകൾ എങ്ങനെങ്കിലും ദൈവജനത്തെ ഇളക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അതിൽ എന്തെങ്കിലും എരിയും പുളിയൊക്കെ കൂട്ടിച്ചേർക്കും. ചിലർ നാടകം, മറ്റു ചിലർ ജോക്സ്, മറ്റു ചിലർ പുൾപിറ്റിൽ ഒരിക്കലും കേൾക്കുവാൻ പാടില്ലാത്ത വളിപ്പ്, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അവരുടെ മിനിസ്ട്രിയിൽ കടന്നുകൂടുന്നു. നാളെ ജഡ്ജ്മെൻറ്റ് സീറ്റിൻ്റെ മുമ്പിൽ, ഓക്കെ, പാപങ്ങൾ ഞാൻ പറഞ്ഞ് മാറ്റിവെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടത്തില്ലെന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? ദൈവവചനമാണെന്നും പറഞ്ഞ് ദൈവജനത്തിൻ്റെ മുൻപിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നാം കണക്ക് പറയേണ്ടി വരും. ബിക്കോസ്
ദൈവവചനം എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ വചനം അവതരിപ്പിക്കുന്നത് നമ്പർ വൺ അത് ഭോഷ്കാണ്. നമ്പർ ടു, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അലൈവ് ആൻഡ് പവർഫുൾ, ഷാർപ്പർ ദാൻ എനി ടു എഡ്ജഡ് സോഡ്. ആ മനുഷ്യൻ്റെ ജീവനെ സ്പർശിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിന് പകരം മനുഷ്യൻ്റെ വചനം അവിടെ സെർവ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യോസേപ്പ് അവിടെ അവരോട് പറഞ്ഞത് അതാണ് അതിൻ്റെ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ അർത്ഥം വെളിപ്പാട് ദൈവത്തിൽ നിന്ന് വരുന്നു, അതിൻ്റെ വ്യാഖ്യാനവും ദൈവത്തിൽ നിന്ന് തന്നെയാണല്ലോ. 41-ാം അധ്യായം, ഇതേ പുസ്തകം 49:15, ഫറവോൻ യോസേഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല, എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അതിന് യോസേഫ് അവനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. ദൈവവചനം വ്യാഖ്യാനത്തിൽ കൂടെ വലിയൊരു രാഷ്ട്രത്തെ രക്ഷിക്കുകയും ആ രാഷ്ട്രത്തിന് മാത്രമല്ല അതിന് ചുറ്റിനുമുള്ള രാഷ്ട്രത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് 7 വർഷത്തെ ക്ഷാമത്തിൽ അവരെ സംരക്ഷിച്ച്, പ്ലസ് ഈജിപ്തിൻ്റെ മഹാമന്ത്രിയായി തീർന്ന ആ വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, വെളിപ്പാട് ദൈവം നൽകുന്നു, അതിൻ്റെ വ്യാഖ്യാനവും ദൈവമാണ് നൽകുന്നത്. ഇതിനെ ഇത്രയും എംഫസിസ് ഞാൻ കൊടുത്തതിനൊരു കാര്യമുണ്ട്. നമ്മൾ വേർപാട് സഭയിൽപ്പെട്ടവരായതുകൊണ്ട് ഏത് അവസരത്തിലും ദൈവവചനം ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് 2 വാക്ക് പറയാനുള്ള അവസരം നമുക്ക് ധാരാളമുണ്ട്. വീട്ടിലുള്ള ടെസ്റ്റിമണി ആണെങ്കിലും സഭയിലുള്ള പ്രോഗ്രാം ആണെങ്കിലും, വീട്ടിലുള്ള ടെസ്റ്റിമണീസിലൊക്കെ സാധാരണ നമ്മുടെ സഭയിൽ അത്രയും കാണുന്നില്ല, എന്നാൽ മറ്റു പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ കുട്ടികളുടെ ക്യാമ്പിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, എഴുന്നേറ്റ് നിന്ന് കർത്താവ് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു, അതേ ഇതേ ഇതേ, നമുക്കൊരു സ്റ്റാൻഡേർഡ് വൊക്കാബുലറി. എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം, എന്നെ സന്തോഷിപ്പിക്കാൻ അവിടെ വന്നിരുന്ന് ദൈവവചനം ഓപ്പൺ ചെയ്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട ഒരു വാക്യമായി പറയുന്നത്, ഭോഷ്കല്ലേ നമ്മൾ പറയുന്നത്. ആ ഒരു പ്രാക്ടീസ് ഇന്ന് അറ്റ്ലീസ്റ്റ് ഈ കോൺഗ്രിഗേഷനിൽ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ ആ പ്രാക്ടീസ് കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യണം. ഈ സീരീസിന് വീഡിയോ വഴി ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, അവരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഭോഷ്ക് പറച്ചിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം, അബ്സല്യൂട്ട്ലി ലൈ. അത് എനിക്കെന്തുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ പറയാൻ സാധിക്കും, കാരണം ഒരു വർഷം ഏറ്റവും മിനിമം കേരളത്തിൽ 4 വലിയ ക്യാമ്പുകളിൽ ഞാൻ മിനിസ്ട്രി ചെയ്യാറുണ്ട്. ഈ 4 ക്യാമ്പുകളും കൂടെ ചേർന്ന് അറ്റ്ലീസ്റ്റ് ഒരു 2000 സ്റ്റുഡൻസിനെ കാണാൻ അവസരം ലഭിക്കാറുണ്ട്. അവരുടെ ടെസ്റ്റിമണി അവേഴ്സിൽ ഞാൻ കാണുന്നതാണ്, വന്നു ഇരുന്നു ഇരുന്ന് ടെസ്റ്റിമണി ഉണ്ടെന്ന് പറയുമ്പോഴാണ് ദൈവവചനം മറിക്കുന്നത്. ദൈവവചനം നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണെങ്കിൽ അത് തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയുണ്ടാകും. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് ഫിലിപ്പി ലേഖനം 4:13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ടു സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും മതിയാകുന്നു. അത് അവിടെ ഇരുന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ ആ വാക്യം തപ്പേണ്ട ആവശ്യമില്ല. ഇറ്റ് ഹാസ് എനിക്ക് എൻ്റെ ലൈഫ് മുഴുവൻ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ്. പപ്പ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ മൈ ലോർഡ്. പപ്പ പണ്ട് ഈ ഇൻലാൻഡ് എഴുത്തെഴുതുന്ന കാലത്ത് പപ്പയുടെ എല്ലാ എഴുത്തിൻ്റെ മേളിൽ ആ വാക്യം എഴുതിയിട്ടായിരുന്നു പപ്പ മുന്നോട്ട് പോകുന്നത്. വൈ? പപ്പായെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു സുവിശേഷകനായിട്ട് പൈനിയറായിട്ട് വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ പപ്പായെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത വാക്യമാണ് ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ മൈ ലോർഡ്. ഇതുപോലെ തന്നെ നമ്മളെ സന്തോഷിപ്പിച്ച വാക്യം ഉണ്ടെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് അത് പറയണം, അല്ലെങ്കിൽ ഭോഷ്ക് പറയരുത്. ഈ ആത്മീയ കാര്യങ്ങളിൽ ഭോഷ്ക് പറയുന്നത് വലിയ സീരിയസ് ഒരു കുറ്റമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ
ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതാണ്, പല പ്രാവശ്യം കേൾക്കുന്ന ഒരു വാക്കാണ്. ഇന്ന് പ്രസംഗത്തിന് എൻ്റെ ടേൺ ആയിരുന്നു, പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയട്ടെ, ഞാൻ എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അവർ പറയുന്നതിൻ്റെ സമ്മറി ഇതാണ്: സ്പിരിച്വൽ പുൾപിറ്റ് എനിക്ക് തോന്നുന്ന കാര്യം പറയാനുള്ളതല്ല, ഇത് ദൈവാത്മാവിൻ്റെ വചനം ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ച് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഒന്നിച്ച് വിശ്വാസികൾ കൂടി വരുമ്പോൾ ഏത് അധ്യായത്തിൽ നിന്നാണ് വായിക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ല. വായിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് സംസാരിക്കാൻ എന്ന ഉത്സാഹമാണ്! എന്ത് ഇല്യൂമിനേഷനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്! ഏത് ഭാഗത്തിൽ നിന്നാണ് നമ്മൾ വായിക്കാൻ പോകുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത വ്യക്തി ദൈവാത്മാവിനോട് പ്രാപിച്ച്, കർത്താവെ ഈ ദൈവഭാഗത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കാൻ ബന്ധപ്പെടാത്ത ഒരു വ്യക്തി എന്ത്, വാട്ട് ഇല്യൂമിനേഷൻ ഹീ ഹാസ്! ദൈവത്തിൻ്റെ വചനമല്ല, അതിൽ പലതും മനുഷ്യൻ്റെ വചനമാണ്. അതിൻ്റെ കാരണം കൊണ്ട് ദൈവവചനത്തെക്കുറിച്ച് ദൈവം പറയുന്നത് മൈ വേർഡ് വിൽ നോട്ട് റിട്ടേൺ വോയിഡ്, എൻ്റെ വചനം വൃഥ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഇല്ല, തിരിച്ചു വരത്തില്ലെന്ന്. പലരും വളരെ ബന്ധപ്പെട്ട് പുൾപിറ്റിൽ നിന്ന് സംസാരിച്ചു കഴിയുമ്പോൾ റിസൾട്ട് ഇല്ല. വൈ? ബിക്കോസ് ദൈവാത്മാവിൻ്റെ പ്രസൻസിലിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വേർപാടുകാരായതുകൊണ്ട് നമുക്ക് ദൈവവചനം തുറന്ന് അതിൽ നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. മരണമാണെങ്കിലും, വീട്ടിലുള്ള ടെസ്റ്റിമണി ആണെങ്കിലും, സഭയിലുള്ള പ്രോഗ്രാം ആണെങ്കിലും, അതുകൊണ്ട് വിശ്വാസികളായ നാം നമ്മുടെ ലൈഫിൽ ദൈവവചനം വായന, പഠനം, ധ്യാനം, ആ ധ്യാനം എന്നുള്ളത് പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. വായന മാത്രം പോരാ, വായിക്കണം, പഠിക്കണം. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കണം. ധ്യാനം, അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമുക്ക് പ്രകാശനം നൽകും, യാതൊരു സംശയമില്ല. അങ്ങനെ ലഭിക്കുന്ന പ്രകാശം നമ്മൾ എഴുതിയിടുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാകണം. കാരണം മനുഷ്യന് മനസ്സിൽ ദൈവാത്മാവ് എത്ര ഇല്യൂമിനേഷൻ കൊടുത്തു കഴിഞ്ഞാലും 10 മിനിറ്റ് കഴിയുമ്പോൾ അത് മറന്നുപോകും. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തരുന്ന ആ ഇല്യൂമിനേഷൻ ഒരു ഡയറിയിലോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഡയറി ആണെന്നോ നോട്ട്ബുക്ക് ആണെന്നോ ഏത് സോഴ്സിലാണ് നിങ്ങൾ എഴുതിയിടുന്നത്, അത് എഴുതിയിടുന്ന ഹാബിറ്റ് നിങ്ങൾക്കുണ്ടാകണം. ഒരു നല്ല ബൈബിൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ബൈബിൾ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ വേദപുസ്തകം മാത്രമല്ല, ഒരു ഡയറി അല്ലേ, ഒരു നോട്ട്ബുക്കും ഒരു പേനയും ഉണ്ടാകും. അങ്ങനെ ഡയറിയും പേനയും കൊണ്ട് നടക്കുന്ന വിശ്വാസികളാണെന്നെങ്കിലും പെണ്ണാണെങ്കിലും, അവരോട് ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് പറയാൻ ചില കാര്യങ്ങൾ കാണും. വൈ? ദൈവാത്മാവ് അവർക്ക് നൽകിയിട്ടുള്ള പ്രകാശനം അവർ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്തതുകൊണ്ട് നാളെ അവരത് മറിച്ചു വായിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് അവരുടെ മനസ്സിൽ അവർക്ക് നൽകിയ ആ പ്രകാശനം വളരെ വ്യക്തമായിട്ട് അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിക്കും. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവവചനം അതിൽ നിന്ന് രണ്ട് വാക്ക് സംസാരിക്കുക, അത് ലൈറ്റായിട്ട് എടുക്കരുത്, യാന്ത്രികമായിട്ട് എടുക്കരുത്. എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കുക, നോ, ഡോണ്ട് ഡു ദാറ്റ്. ഇത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവവചനം ഇരുവായത്തിലെയുള്ള വാളാണ്. ഈ ഇരുവായത്തിലെയുള്ള വാള് യാന്ത്രികമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല, പുൾപിറ്റിൽ ഡ്രാമയിൽ കൂടെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല, മോണോ ആക്ടിങ്ങിൽ കൂടെയല്ല. ബിലിഗ്രാമിനെ കണ്ടുപഠിക്കണം. നോ ഡ്രാമ, നോ മോണോ ആക്ടിങ്, നോ ജോക്സ്. ദൈവവചനം പറയുന്നത് പറഞ്ഞു, ദശലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു വ്യക്തിയുടെ പ്ലെയിൻ സിമ്പിൾ പ്രീച്ചിങ്ങിൽ കൂടെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. വൈ? ദൈവത്തിൻ്റെ പ്രസൻസിലിരുന്ന് ദൈവാത്മാവ് അതത് ദിവസം ദൈവജനത്തിന് കൊടുക്കേണ്ട ആ ഇല്യൂമിനേഷൻ നൽകി, താൻ ആ ഇല്യൂമിനേഷൻ ഉപയോഗിച്ചു. വേർപാട് പ്രീച്ചറായ എനിക്ക് ഈ ഡ്രാമയും ജോക്സും ഒക്കെ വലിയൊരു ടെംപ്റ്റേഷനാണ്. കാരണം നാം കണ്ടുവരുന്ന മോഡൽ
അതാണ്. എന്നാൽ ആ വിഷയത്തിൽ ദൈവം എനിക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ഗൈഡൻസ് നൽകിയത് 1990s. 1990s ഞാൻ കൗൺസിലിങ്ങിൽ അഡ്വാൻസ് ട്രെയിനിങ്ങിന് വേണ്ടി 6 മാസം അമേരിക്കയിലുണ്ടായിരുന്നു. ചെന്നപ്പോൾ ഞാൻ ആക്ച്വലി പഠിക്കാൻ പോയതാണ്. എന്നാൽ ഞാൻ അമേരിക്കയിൽ ചെല്ലുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ വീക്കെൻഡും ആളുകൾ അങ്ങ് ബുക്ക് ചെയ്തു. എല്ലായിടത്തും മെസ്സേജസ് ആയിരുന്നു. ഒരു 1/3 മെസ്സേജ് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കസിൻസ് എന്നോട് 2 ചോദ്യം ചോദിച്ചു. അതെൻ്റെ ഓർമ്മക്കുറിപ്പിലുണ്ട്. അവർ ആക്ച്വലി എൻ്റെ കണ്ണ് തുറന്നു. എൻ്റെ ഒരു കസിൻ പറഞ്ഞത്, നിന്റെ പ്രസംഗത്തിൽ ചാട്ടവും മറിച്ചിലും ഡ്രാമയും ഒന്നുമില്ല, കുറച്ചൊക്കെ സ്റ്റേജിൽ കടന്ന് ചാടുകയും മറിയുകയും ഡ്രാമയും കുറേ ഫലിതവും മനുഷ്യരെ സുഹിപ്പിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പദപ്രയോഗങ്ങളൊക്കെ നീ ഒന്ന് കാണാതെ പഠിച്ചതെന്നല്ല, ഇന്ന ഉപദേശിയെ കാണും, ഇന്നയാളിനെ കാണും. ദാറ്റ് വാസ് എന്നെ ഏറ്റവും സ്നേഹിച്ച ഒരു കസിനാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഏറ്റവും അധികം സ്നേഹിച്ച് എന്നെ ഏറ്റവും കൂടുതൽ മെൻറ്റർ ചെയ്ത ഒരു കസിനാണ്. ആ ചോദ്യം, അതെ, ഇറ്റ് വാസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ലോർഡ്, ഞാനിവിടെ അമേരിക്കയിൽ മിനിസ്ട്രി ചെയ്യുന്നു, എൻ്റെ പ്രസംഗത്തിൽ ചാട്ടമില്ല, മറിച്ചില്ല, ഡ്രാമ ഇല്ല. അന്ന് ഇന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നതുപോലെ വോയിസ് പോലും അധികം കൂടുകയും കുറയുകയും ചെയ്യത്തില്ലായിരുന്നു. വാട്ട് ഈസ് ഇറ്റ്? അതേ സമയത്ത് എൻ്റെ ഈ ഫസ്റ്റ് കസിൻ്റെ ആങ്ങളെ എന്നോടൊരു കാര്യം പറഞ്ഞു. ആങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു സ്കോളറാണ്. ആങ്ങളെ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചാൽ ഈ കോൺഗ്രിഗേഷനിലിരിക്കുന്ന യാതൊരു പഠിത്തമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകും. എന്നാൽ എൻ്റെ കൂട്ടുള്ള ഒരു പണ്ഡിതന് നിന്റെ പ്രസംഗത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് നിന്റെ ഈ പ്രസംഗശൈലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഓഡിയൻസിലുള്ള സ്കോളേഴ്സിന് കിട്ടാവുന്ന രീതിയിലുള്ള പ്രസംഗം ആക്കി തീർക്കണം. അത് പിന്നെ എന്നെ മനസ്സിനെ വളരെ മഥിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ 1 ആഴ്ച ആ കസിൻ്റെ വീട്ടിൽ താമസിച്ചു. ആ 1 ആഴ്ചയും കൊണ്ട് ദൈവാത്മാവ് ആ വിഷയത്തിൽ എനിക്ക് ക്ലിയർ ഗൈഡൻസ് തന്നു. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു കോൺഗ്രിഗേഷനിലുള്ള പണ്ഡിതന്മാരോട് സംസാരിക്കാനല്ല. അവനൊരു പണ്ഡിതനായതുകൊണ്ട് അവന് ദൈവവചനം പഠിക്കണമെങ്കിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. ആൻഡ് ഒരു കോൺഗ്രിഗേഷനിൽ എത്ര പണ്ഡിതന്മാരുള്ളത്? ഒരു ഒരു 200 അല്ലെ 300 മെമ്പേഴ്സ് ഉള്ള ഒരു ചർച്ചിൽ എത്ര പേരുണ്ട് സ്കോളേഴ്സിൻ്റെ ലെവലിലുള്ള? 1, 2 അല്ലെ 3. 10 പേരുണ്ടെന്ന് വെക്കാം. 300 പേര് ഉള്ളവരുടെ 10% വലിയ പണ്ഡിതന്മാരാണെന്ന് വെക്കാം. അവർക്കാണോ ദൈവവചനത്തിൻ്റെ മെസ്സേജ് വേണ്ടത്? നോ. ആ ബാക്കി 270 ആളുകൾക്കാണ് ദൈവവചനത്തിൻ്റെ മെസ്സേജ് വേണ്ടത്. ദൈവം ക്ലിയറായിട്ട് കാണിച്ചു, പണ്ഡിതന്മാർക്ക് വേണ്ടിയല്ല, കോമൺ ദൈവജനത്തിന് വേണ്ടിയായിരിക്കണം എൻ്റെ ടീച്ചിങ് എന്ന്. അതെ, ചില സമയത്ത് വലിയ പ്രോബ്ലം ഉണ്ടാകാറുണ്ട് എന്നുള്ളത് സത്യമാണ്. എൻ്റെ ക്ലാസ്സസ് എല്ലാം കഴിയുമ്പോൾ ആളുകൾ പറയാം, നിങ്ങൾ വലിയ PhD ഒക്കെ ആണെന്ന് കേൾക്കുന്നു, ഇത് 10ാം ക്ലാസ്സുകാരന് പോലും മനസ്സിലാകുക, അതിന് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന്. ശരിയാണ്, 10ാം ക്ലാസ്സുകാരന് മനസ്സിലാകും. ആ രീതിയിൽ ദൈവവചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ള ദൈവം എനിക്ക് ഗൈഡൻസ് തന്നു. അതുകൊണ്ടാണ്, ദാറ്റ് ഈസ് വൈ ഐ ഡു ഇറ്റ്. പെങ്ങൾ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ഡ്രാമ ഇല്ല, എന്തുകൊണ്ട് ചാട്ടമില്ല, മറിച്ചില്ല, അതിനും ദൈവാത്മാവ് വ്യക്തമായിട്ട് ഒരു മറുപടി തന്നു. ഞാൻ ക്ലാസ് എടുക്കുന്നത് എനിക്ക് ദൈവാത്മാവ് ടീച്ചിങ്ങിൻ്റെ കൃപാവരം തന്നതുകൊണ്ട്. 1971 എൻ്റെ സഭയിലെ മൂപ്പന്മാരാണ് അത് മനസ്സിലാക്കിയത്, എനിക്ക് ടീച്ചിങ്ങിൻ്റെ കൃപാവരം ഉണ്ടെന്ന്. അന്ന് പെങ്ങൾ എന്നോട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ദൈവാത്മാവ് വ്യക്തമാക്കിയത്, ടീച്ചിങ്ങിൻ്റെ പർപ്പസ് മനുഷ്യരെ എൻ്റർടെയിൻ ചെയ്യാനല്ല, മനുഷ്യരെ സുഹിപ്പിക്കാനല്ല, രസിപ്പിക്കാനല്ല, അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഹാസ്യത്തിൽ കൂടെ, പരിഹാസത്തിൽ കൂടെ, ഡ്രാമയിൽ കൂടെ,
മോണോ ആക്ടിങ്ങിൽ കൂടെ അല്ല വരുന്നത്. ദൈവാത്മാവ് എന്ത് വെളിച്ചം തന്നു, ആ വെളിച്ചം അവർക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും സിമ്പിൾ ഭാഷയിൽ അവരുടെ മുൻപിൽ വെക്കുന്നതുകൊണ്ടാണ്. അന്നുതൊട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു വിഷയമുണ്ട്. ശാന്തയ്ക്കറിയാം, എനിക്കൊന്ന് സനീഷിനും അറിയാമായിരിക്കും. എൻ്റെ ഓരോ മെസ്സേജും ദൈവാത്മാവിൻ്റെ പ്രസൻസിലിരുന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അത് ഡെലിവർ ചെയ്യുമ്പോൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഈ മെസ്സേജ് ഈ വിശാല സമൂഹത്തിൽ ചിലരെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹിൻ്റ് എനിക്ക് തരണേ. അങ്ങനെ ഒരു ഹിൻ്റ് എനിക്ക് ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വേണ്ട രീതിയിൽ ദൈവാത്മാവിൻ്റെ പ്രസൻസിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രകാശം ലഭിച്ചില്ല, ലഭിച്ചെങ്കിൽ തന്നെ ഞാൻ എൻ്റെ മനുഷ്യബുദ്ധിയിൽ അത് ഡെലിവർ ചെയ്തത്. 90 തൊട്ട് 2018 28 വർഷമായി. ഈ 28 വർഷങ്ങളിൽ കർത്താവിനോട് ഞാൻ ആ പ്രാർത്ഥിച്ച അതിനനുസരിച്ച് ആളുകളെ സ്പർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് കർത്താവ് അതിൻ്റെ മറുപടി തന്നുകൊണ്ടേയിരിക്കുന്നു. ചില സമയത്ത് ആ മറുപടി ലഭിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു, കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഈ എക്സാമ്പിൾസ് നിങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ട് വെച്ചു? ബിക്കോസ് വേർപാട് സമൂഹത്തിൽ ജനിച്ചോ, ആജീവനാന്തം ദൈവവചനം ഷെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ടാകും. ഒരെക്സെപ്ഷനുമില്ല. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ ഇവിടെ സ്ത്രീകൾക്ക് ശുശ്രൂഷയ്ക്ക് അവസരമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് കളമശ്ശേരി സഭയിൽ ആർക്കും അത് പറയാൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ഉണ്ട്, സ്ത്രീകളുടെ ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിലൊക്കെ വാ വിളിച്ച് നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാൻ അവസരം വരാറുണ്ട്. ദൈവാത്മാവിൽ നിന്ന് ലഭിച്ചതാണോ, നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നാണോ, അല്ലെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് യാന്ത്രികമായിട്ടാണോ, അതോ ദൈവാത്മാവിൽ നിന്ന് ലഭിച്ചതാണോ? ഇത് ദൈവവചന വ്യാഖ്യാനം പഠിക്കുമ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഷുവർ ആക്കേണ്ട കാര്യമാണ്. വിതൗട്ട് റിസീവിങ് ഫ്രം ദ ലോർഡ്, ദൈവത്തിൽ നിന്ന് ലഭിക്കാതെ ഇനിയും ഭാവിയിൽ ഞാൻ എൻ്റെ വാ തുറക്കത്തില്ല എന്നൊരു തീരുമാനം കൊണ്ട് വേണം ഇന്ന് ഈ ഓഡിറ്റോറിയമിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നത്. ബ്രദേഴ്സിന് ചിലപ്പോൾ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള അവസരം കിട്ടിയെന്നിരിക്കും. സഹോദരിമാർക്ക് സഹോദരിമാരോട് മാത്രമേ ഷെയർ ചെയ്യാനുള്ള അവസരമുള്ളൂ, അതുപോലെ ലാഘവത്തോടെ എടുക്കരുത്. പുരുഷന്മാർക്ക് പുരുഷന്മാരോട് സ്ത്രീകളോട് ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട്, അത് എത്രയോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മണിക്കൂർ അല്ലെ 30 മിനിറ്റ് ഒരു 100 പേരെ നിങ്ങളുടെ ടീച്ചിങ് മിനിസ്ട്രിയിൽ ഇരുന്ന് യാന്ത്രികമായിട്ട് മനുഷ്യൻ്റെ വചനം അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 100 പേരുടെ 30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50 മാൻ അവറാണ് അവരുടേത് വേസ്റ്റാക്കിയത്. ദൈവാത്മാവിൻ്റെ വചനം പറയുന്നതിന് പകരം നിങ്ങളുടെയോ എൻ്റെയോ വചനം പറഞ്ഞത്. 39-ാം വാക്യത്തിൽ അതേ അധ്യായം 39, ഉൽപ്പത്തി 41:31, പിന്നെ ഫറവോൻ യോസേഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. ഇതാരായി പറയുന്നത്? അന്ന് ലോകത്തിലുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നേഷൻ, പേഗൻസ് ഓഫ് പേഗൻസ്, ഈജിപ്ഷ്യൻസിൻ്റെ റിലീജിയനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. ഇനി എന്നെങ്കിലും ബിജോയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ അവിടെ ഫ്രണ്ടിലോട്ട് വന്ന് അവിടെ ഒരു ആർക്കിയോളജിക്കൽ പടമുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ബിജോയുടെ ബ്രദർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്ത മോഡേൺ ടൈംസിലാണ്. എന്നാൽ അതിലുള്ള പടങ്ങൾ വേദപുസ്തകത്തിൻ്റെ സമയത്തെ പടങ്ങളാണ്. അത് ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ആ പടം വരച്ചിരിക്കുന്നത് പെപ്പിറസിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പെപ്പിറസ് ഒന്ന് അടുത്ത് കാണാൻ സാധിക്കും. രണ്ട്, അതിലുള്ള പടം യങ് ഫെറവോൻ ഇങ്ങനെ നിൽക്കുമ്പോൾ
ഫറവോന് രാജദണ്ഡം അല്ലെ രാജാധികാരം കൊടുക്കുന്നത് മുമ്പിൽ നിൽക്കുന്നത് അനൂബിസ്, മരണത്തിൻ്റെ ദൈവം, മരണത്തെ നിയന്ത്രിക്കുന്ന മരണത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിൽ? ആ ദൈവം. പുറകിൽ നിൽക്കുന്നത് ഹോറസ്, പരിന്ത് ദൈവം, ജീവൻ്റെ ദൈവം. ഇവരാണ് ആ ഫറവോനെ അനുഗ്രഹിക്കുന്നത്. അതല്ലാതെ ആ പടത്തിൽ കാണുന്ന എല്ലാ പ്രതീകങ്ങളും അവരുടെ മതപരമായ കാര്യമാണ്. അവരുടെ പൊളിറ്റിക്സും അവരുടെ മതവും എല്ലാം ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജാതിയരുടെ വിജാതിയരായിരുന്നു ഈജിപ്ഷ്യൻസ്. പ്ലസ് ഫറവോൻ ഈജിപ്ഷ്യൻ്റെ ദൈവമായിരുന്നു. ആ ഈ ലക്ഷോപലക്ഷം ആളുകളുടെ ദൈവം എന്ന് അവകാശപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയുടെ റൂളറായിട്ടുള്ള ഫറവോൻ എന്തു പറയുന്നു? ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവാത്മാവിൻ്റെ ഗൈഡൻസോടെ, ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നത് മനുഷ്യൻ്റെ യാതൊരു ടീച്ചിങ്ങും മനുഷ്യൻ്റെ യാതൊരു ഫിലോസഫിയും മിക്സ് ചെയ്യാതെ താഴ്മയോടും ദൈവാത്മാവിലുള്ള ആശ്രയത്തോടെ നമ്മൾ ഷെയർ ചെയ്താൽ ലോകത്തിൽ എത്ര പേഗനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കും. കാരണം ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അലൈവ് ആൻഡ് പവർഫുൾ, ഷാർപ്പർ ദാൻ എനി ടു എഡ്ജഡ് സോഡ്, പിയേഴ്സിംഗ് ഈവൻ ടു ദ ഡിവൈഡിംഗ് എ സെൻറ്റർ ഓഫ് ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ് ആൻഡ് ദ ജോയിൻസ് ആൻഡ് ദ മാരോസ്, ആൻഡ് ഇറ്റ് ഈസ് എ ക്രിട്ടീക് ഓഫ് ദ തോട്ട്സ് ആൻഡ് ഇൻറ്റൻസ് ഓഫ് ദ ഹാർട്ട്. മലയാളത്തിൽ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ വാക്യം നിങ്ങൾക്കെല്ലാം അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ അതങ്ങ് കോട്ട് ചെയ്തത്. ദൈവവചനം ഇരുവായത്തിലുള്ള വാളിനേക്കാൾ ഷാർപ്പാണ്. അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചെന്ന് സന്ധി മജ്ജയെ സെപ്പറേറ്റ് ചെയ്യും. ആ ദൈവവചനം ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തു. ഓൾറെഡി യോസേഫ് അത് വ്യക്തമാക്കി, ദൈവത്തിൽ നിന്നാണ് വെളിപ്പാടും ദൈവത്തിൽ നിന്നാണ് വ്യാഖ്യാനം വരുന്നത്. യോസേഫ് ആ വ്യാഖ്യാനം കൊടുത്ത് അവിടെ പ്രസംഗമൊന്നും നടത്തിയില്ല, ഇവിടെ ഡ്രാമയൊന്നും ഇല്ലായിരുന്നു. ഫറവോൻ ഇമ്മീഡിയറ്റ്ലി പറയുന്നത് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മിനിസ്ട്രീസ് പലപ്പോഴും ഇഫക്റ്റ് ഇല്ലാതെ പോകുന്നത്? ഈവൻ അൺബിലീവേഴ്സിനോട് ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ ഇഫക്റ്റ് ഇല്ലാതായി പോകുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ മനുഷ്യശക്തിയിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ്, മനുഷ്യബുദ്ധിയിൽ ആശ്രയിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ്. അൺബിലീവേഴ്സുമായിട്ട് ഗോസ്പൽ ഷെയർ ചെയ്യുമ്പം പലരെ ജീവൻ്റെ സന്ദേശം അവർക്ക് കൊടുക്കാനല്ല, അവരുമായിട്ട് ഒരു യുദ്ധം, ഒരു മല്ലയുദ്ധം പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു മുസ്ലിം അവൻ്റെ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ പ്രവാചകനെക്കുറിച്ച് 4 കുറ്റം പറയാനാണ് ചിലർ പോകുന്നത്. ഹിന്ദുസ് അവരുടെ വിശ്വാസം പറയുമ്പോൾ അവരെ കുറ്റം പറയുവാൻ വേണ്ടിയാണ് നമ്മളിൽ പലർ പോകുന്നത്. അത് സുവിശേഷമല്ല. ദൈവാത്മാവ് സുവിശേഷം ഷെയർ ചെയ്ത, അല്ലെ ദൈവാത്മാവിൻ്റെ ഗൈഡൻസും കൊണ്ട് സുവിശേഷം ഷെയർ ചെയ്ത ഉദാഹരണങ്ങൾ അപ്പോസ്തല പ്രവൃത്തി തൊട്ട് മുന്നോട്ട് ചില ചുരുക്കം എക്സാമ്പിൾസ് നമുക്ക് കാണാം. അതിൽ ഇവരാരും അവിശ്വാസികളോട് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്താൻ, ഖണ്ഡനം ചെയ്യാൻ, അല്ലെ ഖണ്ഡിച്ചവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ല, ദൈവവചനത്തിൻ്റെ കറക്റ്റ് വ്യാഖ്യാന സുവിശേഷം അവരോട് ഷെയർ ചെയ്ത് അവരെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമ്മൾ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് റിസൾട്ട് ഇല്ലാതെ പോകുന്നത് ദൈവാത്മാവിൽ നിന്ന് ലഭിച്ചത് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങോട്ട് കൊടുക്കാനല്ല, നമ്മളവിടെ പോകുന്ന വലിയൊരു വാദപ്രതിവാദം നടത്തി ആ വാദപ്രതിവാദത്തിൽ ജയിച്ച് ഇന്ന് 5 ഹിന്ദുക്കളെ വാദപ്രതിവാദത്തിൽ ഞാൻ തോൽപ്പിച്ചു എന്ന് പറയുവാൻ വേണ്ടിയാണ് വരുന്നു. സുവിശേഷം അതിനുള്ളതല്ല. സുവിശേഷം ദൈവവചന വ്യാഖ്യാനത്തിൽ പെട്ടതാണെന്ന് ഓർപ്പിക്കട്ടെ. ഈജിപ്ഷ്യൻ, ആ എത്യോപ്യൻ ഈജിപ്ഷ്യനോട് ഫിലിപ്പ് എന്താണ് ചെയ്തത്? ഈ എത്യോപ്യൻ പറഞ്ഞു ദൈവവചനം വ്യാഖ്യാനിക്കാതെ എങ്ങനെ മനസ്സിലാകും? അവനവിടോട്ട് കയറി നിന്ന് വലിയൊരു ഫിലോസഫിക്കൽ പ്രസംഗമല്ല നടത്തിയത്, രക്ഷയുടെ സന്ദേശം പഴയ നിയമത്തിൽ നിന്ന്, യെശയ്യാവിൻ്റെ ഗ്രന്ഥമാണ്. പ്രോബബ്ലി വാസ് വെരി റിച്ച്, അതുകൊണ്ടാണ് വിജാതീയനായിട്ട് പോലും തൻ്റെ കയ്യിൽ യെശയ്യാവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നത്. ആ യെശയ്യാവിൻ്റെ ഗ്രന്ഥത്തിലെടുത്ത്
അതിൽ നിന്ന് സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞു. ആ സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞതിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷ പ്രാപിക്കണം, അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനം പ്രാപിക്കണം അല്ലെ സ്നാനം ഏൽക്കണമെന്നുള്ളത്, ഇതവിടെ പറഞ്ഞു. എത്യോപ്യൻ ഫിലിപ്പിനോട് ഒരു കാര്യത്തിൽ ആർഗ്യൂ ചെയ്ത് കാണത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്യോപ്യക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും വിജാതിയരുടെ വിജാതിയരാണ്. ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുവാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ആ ദേവനുണ്ടല്ലോ, ഈ ദേവനുണ്ടല്ലോ, ആർഗ്യുമെൻ്റ് ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നയമാൻ. നയമാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ചെന്ന് 7 പ്രാവശ്യം വെള്ളത്തിൽ പോയി മുങ്ങാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതില്ലേ, ഞങ്ങൾക്കിതില്ലേ, ഇതില്ലേ എന്നാണ് വിജാതിയരോട് ദൈവം പറഞ്ഞിരിക്കുന്ന സന്ദേശം അതുപോലെ വ്യക്തമായിട്ട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വലിയ റിബല്യൻ ഉണ്ടാകും. ആ റിബല്യൻ പല രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. നയമാനോട് പറഞ്ഞു കഴിഞ്ഞപ്പം നയമാൻ ഇമ്മീഡിയറ്റ്ലി തൻ്റെ നാട്ടിലുള്ള ആ നദികളെക്കുറിച്ചാണ് പറഞ്ഞത്. ഓരോ രീതിയിൽ ഓരോരുത്തർ ഓരോ രീതിയിലാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു നോൺ ക്രിസ്ത്യനോട് ചെന്ന് സുവിശേഷം പറയുമ്പോൾ അതും ദൈവവചന വ്യാഖ്യാനമാണ്, ഹെർമന്യൂട്ടിക്സ് ആണ്, മറക്കരുത്. അത് യാന്ത്രികമായിട്ടല്ല പറയേണ്ടത്, ദൈവാത്മാവിൻ്റെ നിറവിൽ, ദൈവാത്മാവിൽ നിന്ന് അന്ന് ലഭിച്ച വെളിച്ചത്തിൻ്റെ ആ അതിൻ്റെ ലൈറ്റിൽ വേണം നമ്മളത് ഷെയർ ചെയ്യേണ്ടത്. അത് ഷെയർ ചെയ്യാൻ പോകുമ്പം അവനെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കാനല്ല പോകുന്നത്. അവൻ ധാരാളം ഒബ്ജെക്ഷൻസ് പറഞ്ഞു തന്നിരിക്കും. പ്രത്യേകിച്ച് മനുഷ്യൻ പാപിയാണെന്നും പാപിയായ മനുഷ്യന് സ്വന്തം പ്രയത്നം കൊണ്ട് അവനെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനാണെന്നെങ്കിലും അതിനെതിരെ വാദിക്കും. അങ്ങനെ വാദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ജഡം അങ്ങോട്ട് തലപൊക്കും. ആ നീ, വാട്ട് ആർ യു? ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് നിന്നെ പോലുള്ള എത്ര പേരെ കണ്ടിട്ടുള്ളതാ എന്നും പറഞ്ഞ് അങ്ങോട്ട് നല്ല രണ്ട് ഒരു അവനെ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആർഗ്യുമെൻ്റ്. ദാറ്റ് ഈസ് നോട്ട് ഷെയറിങ് ദ സ്ക്രിപ്ചർ. വേദപുസ്തക വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തെ എതിർക്കുന്ന ആളിനെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കുകയല്ല, ആ വ്യക്തിയുമായിട്ട് താഴ്മയോടെ ആശയവിനിമയം ചെയ്യുകയാണ്. സോ ഈ വേദപുസ്തക വ്യാഖ്യാനം എന്ന് പറഞ്ഞ ഈ വിഷയം, ഇത് പുൽപ്പിറ്റിലുള്ള എന്നെ പോലെയുള്ള ആളുകളല്ലെ, സഭയിലെ മൂപ്പന്മാർക്ക്, ടീച്ചിങ് എൽഡേഴ്സിന് വേണ്ടി മാത്രമല്ല, ഹെർമന്യൂട്ടിക്സ് നമ്മളുടെ ഓരോ വ്യക്തിയെയും ബാധിക്കുന്ന വിഷയമാണ്. അത് മനസ്സിലാക്കണം. ആക്ച്വലി ദൈവശാസ്ത്രത്തിൻ്റെ ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും അത് തിയോളജി പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ഉള്ളതല്ല, ബൈബിൾ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, തിയോളജിയുടെ എല്ലാ ബ്രാഞ്ചസും നമ്മളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്പർശിക്കുന്നുണ്ട്. സോ നാളെ ഒരു യഹോവ സാക്ഷി നിങ്ങളുടെ വീട്ടിൽ വന്ന് കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ലായിരുന്നു, ദൈവപുത്രനായിരുന്നു എന്നങ്ങോട്ട് വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ എൻ്റെ ലക്ഷ്യം? അതോ ഞാൻ പാപിയായിരുന്നു, പാപിയായ ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ആ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആ നിമിഷം തൊട്ട് എനിക്ക് രക്ഷ ലഭിച്ചു, ഇന്ന് ആ രക്ഷയുടെ സന്തോഷത്തിൽ ഞാൻ ജീവിക്കുന്നു? യഹോവസാക്ഷിക്കാരായ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷമുണ്ട്? അതാണ് ഷെയറിങ് ഓഫ് ദി ഗോസ്പൽ, അല്ലാതെ ഡിബേറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതല്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ക്ലോസിംഗിൽ ഞാൻ പിന്നെ ഓർപ്പിക്കട്ടെ, ഹെർമന്യൂട്ടിക്സ് എന്നൊക്കെയുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് വാക്ക്, ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു വാക്കൊക്കെ കേട്ടപ്പം നിങ്ങൾ ചിലപ്പോൾ ഓർത്ത് കാണാം, അയ്യോ ഈ ക്ലാസ്സിൽ പോകണോ, ഇതൊക്കെ ജോൺസൺ ബ്രദർ പോലെ എഴുത്തുകാർക്കും പുസ്തക എഴുത്തുകാർക്കൊക്കെ മാത്രം പ്രയോജനം ചെയ്യുന്ന. നോ, ആത്മാവിൻ്റെ ഇരുവായത്തിലെയുള്ള വാൾ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് 2 വാചകം സംസാരിക്കുന്ന ഏത് സഹോദരനും സഹോദരിയും സുവിശേഷം ഷെയർ ചെയ്യുവാണെങ്കിലും അവരവരുടെ മക്കളോടും കൊച്ചുമക്കളോടും ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാണെങ്കിലും മറ്റൊരു സഹോദരനോ സഹോദരിയോ വന്നൊരു സംശയം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി പറയുവാണെങ്കിലും, അല്ലെങ്കിൽ ജീവിത പ്രശ്നത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിൽ കൗൺസിലിങ്ങിൻ്റെ 2 വാക്ക് പറയുവാണെങ്കിലും, അതെല്ലാം ദൈവവചന വ്യാഖ്യാനത്തിൽ കൂടെയാണ് നടക്കുന്നത്. ആ വ്യാഖ്യാനം ഒരു നാളും
യാന്ത്രികമാകാൻ പാടില്ല, മനുഷ്യന്റെ ഫിലോസഫിയിൽ അധിഷ്ഠിതമാകാൻ പാടില്ല, മനുഷ്യന്റെ നല്ല സ്വീറ്റ് വാക്കുകൾ ഇറക്കേണ്ട സ്ഥലമല്ലത്. പുൾപിറ്റിൽ പ്രസംഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പുൾപിറ്റ് മനുഷ്യൻ്റെ മോണോ ആക്ടിങ്, ഡ്രാമ, ഹാസ്യം ഇതിനു വേണ്ടിയുള്ള ഒരു സ്റ്റേജല്ല. ഒരു വിഷയം പഠിപ്പിക്കുമ്പം ആ വിഷയത്തെ വേണ്ട രീതിയിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരു ജോക്ക് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. എന്നാൽ മനുഷ്യരെ രസിപ്പിക്കാൻ, മനുഷ്യനെ സുഖിപ്പിക്കാൻ അവരൊരു വലിയ പ്രാസംഗ്യനാണെന്ന് ജനത്തിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി ഡ്രാമ ചെയ്യേണ്ട സ്ഥലമല്ല ഈ പുൾപിറ്റ്. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും, വഞ്ചനപ്പെടാതിരുത്തീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും. സോ നാം ദൈവവചനം എടുത്ത് ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ളത് മനസ്സിലാക്കി കെയർഫുള്ളി വേണം കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ചർച്ച് പുൾപിറ്റ്, അല്ലാത്ത പുൾപിറ്റ്സ്, ഷെയറിംഗ് ഓഫ് ദ ഗോസ്പൽ വിത്ത് നോൺ ക്രിസ്ത്യൻസ്, പ്ലസ് അവരവരുടെ മക്കളോട് സംസാരിക്കുക. അവിടെ ഹെർമനിയൂട്ടിക്സ് വരുമെന്ന് ചിലപ്പം നിങ്ങളാരും ചിന്തിച്ചു കാണത്തില്ല. നോ, അവരവരുടെ മക്കളോട് സംസാരിക്കുമ്പോൾ, അവരവരുടെ കൊച്ചുമക്കളോട് സംസാരിക്കും, ഇറ്റ് ഈസ് ഓൾ ബൈബിൾ ഇൻ്റർപ്രിറ്റേഷൻ. ലെറ്റ് അസ് ഹാൻഡിൽ ഇറ്റ് വെരി കെയർഫുള്ളി.